ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പള്ളിയിൽ നബിദിനാഘോഷത്തിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചേർത്തൊരു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് നമ്മളെ വീട്ടിലെ മക്കളാണ്. അപ്പോൾ നമ്മൾ രാവിലെ പള്ളിയിലേക്ക് വന്ന് ഇത് ഓരോ പിന്നെ ഓരോ സ്ഥലത്തേക്കുള്ള ഘോഷയാത്രകൾ കാര്യങ്ങളിങ്ങനെ നമ്മളെ പള്ളിയിലേക്ക് വന്നതിന് ശേഷം മാത്രമേ ഇവിടെ നമ്മളെ വലിയ പള്ളിയിൽ നിന്നാണ് പിന്നെ ജംഗ്ഷനിലേക്ക് പോകുന്നത്. ഈ പള്ളിയുടെ സപ്പായിട്ട് കുറച്ച് പ്രഖ്യാപനങ്ങളുണ്ട്. അവിടത്തേക്കുള്ള ആളുകളാണ് പിള്ളേരാണെങ്കിൽ മൂന്ന് നാല് ഇതുണ്ട് പ്രഖ്യാപനമുണ്ട്. അപ്പോൾ അവർ അവിടെ നിന്ന് കുട്ടികൾ വന്നതിന് ശേഷമാണ് ഇവിടെ വന്ന് നമ്മളെ പള്ളിയിൽ ഒത്തുകൂടിയതിന് ശേഷമാണ് വലിയ ജാഗ്രതയായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ അതായത് ഇപ്പോൾ രണ്ടാമത് വരുന്ന തയ്ക്കാവിലതാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്രാവശ്യം ഒരുപാട് ആളുണ്ടായിരുന്നു, ഒരുപാട് ഒരുപാട് പേരുണ്ടായിരുന്നു. ഏറ്റവും വലിയ റാലിയായിരുന്നു. ഇപ്പോൾ സ്ത്രീകളായാലും കൊടി കുഞ്ഞു മക്കളെയും കൊണ്ട് സ്ത്രീകൾ വന്നവരുണ്ട്, അതുപോലെ ആണുങ്ങൾ അവരുടെ കുഞ്ഞു മക്കളെയും കൊണ്ട് വന്നവരുണ്ട്, അല്ലാതുള്ളവരുണ്ട്, പിന്നെ ഓരോ പൗരസമിതി പോലുള്ള ഓരോ ക്ലബുകളുണ്ട്. എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് നിൽക്കുന്നവരാണ് ഈ പള്ളിയിൽ. ഒരു പ്രത്യേകത അങ്ങനെയാണ്, എല്ലാ ആൾക്കാരും ഒരേപോലെ സഹകരിച്ച് നിൽക്കും. അപ്പോൾ ഇത് രാവിലെ ഒരു 7:30 ആ ടൈമാണ് കേട്ടോ. കാര്യം റാലി ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള സമയമാണ്. വെയിലിന് മുന്നേ തിരിച്ച് വീടുകളിലേക്ക് കുട്ടികളെ എത്തും. അതിനുശേഷമാണ് റാലിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ അന്നദാനം ഉണ്ട്, അതായത് ചോറ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാവരും കൂപ്പൺ കൊടുത്ത് മേടിക്കും. അങ്ങനെയാണ് എല്ലാ വർഷവും നടക്കുന്നത്. ഇതടുത്ത തയ്ക്കാവിലെ കുട്ടികളാണ്. അപ്പോൾ അവരെല്ലാവരും ഒരു 7:30 വന്ന് നമ്മളെ പള്ളിയിലേക്ക് വന്ന് എത്തും. എത്തിയിട്ട് ഇവിടെ നിന്ന് രാവിലെ തിരിക്കും റാലി ഒരുമിച്ച് പോകുന്നത്. ഈ വർഷം ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തിൻ്റെ 10 മടങ്ങായിട്ട് ആളുണ്ടായിരുന്നു ഇപ്രാവശ്യം. അതേപോലെ തന്നെ ഓരോ കുഞ്ഞു മക്കൾക്ക് കൊടുക്കുന്നതായാലും മുട്ടായികളായാലും ബിസ്ക്കറ്റുകളായാലും അങ്ങനെയുള്ള ഓരോരുത്തർ, അതായത് എല്ലാ ആൾക്കാരും ഒത്തൊരുമയോടെ സഹകരിച്ചാണ് നമ്മളെ ഈ വർഷം എന്നല്ല എല്ലാ വർഷവും നബിദിനത്തിന് നമ്മളെ ഈ പള്ളിയിലേക്ക് കൊടുക്കുന്നതായാലും എല്ലാം. അപ്പോൾ ഇതാണ് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് പോകുന്ന നമ്മളെ പള്ളിയുടെ ഇത്. അപ്പോൾ കുറച്ച് ആ വണ്ടി ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം മാത്രമേ അടുത്ത റാലി ഇറങ്ങി വരുള്ളൂ. റാലി ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ ബാക്കിയുള്ള കുട്ടികൾക്ക് പള്ളിയിലേക്ക് ചിറ്റി ഇറങ്ങുന്നത്. വലിയ നമ്മളെ കണ്ണങ്കോട് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ വലിയ പള്ളിയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ റാലി തിരിഞ്ഞ് ഓഡിറ്റോറിയമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിറങ്ങി വന്നതിന് ശേഷം മാത്രമേ ബാക്കി മുന്നോട്ട് കുട്ടികൾക്ക് കയറി നിൽക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഫസ്റ്റ് വരുന്നതെല്ലാം നമ്മളെ ജമാഅത്തിലെ കുട്ടികളാണ്. നമ്മളെ ജമാഅത്തിൽ നിന്ന് നമ്മളെ പള്ളിയിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഇതാണ് ഈ ഫസ്റ്റിലേക്ക് പോകുന്നത്. അതിന് ശേഷമാണ് ആ സബിലേക്ക് വരുന്നത്. അതായത് തിരിച്ച് പോകുമ്പോഴത്തേക്ക് തിരിച്ച് റാലി കഴിയുമ്പോൾ ഓരോ സെക്ഷനായിട്ടുള്ളവർക്ക് തിരിഞ്ഞു പോകാനായിട്ട് ഉള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്നാ കഴിയുന്ന രീതിയിൽ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തതാണ് കേട്ടോ. കണ്ടോ, റാലി പോയി തുടങ്ങിയില്ല, റോഡിലേക്ക് ഈ ചെറുതായിട്ട് ഇങ്ങനെ ഇറങ്ങിയതേ ഉള്ളൂ. പള്ളിയിൽ അവിടെ നിന്നുള്ള കാണുന്ന റോഡിലേക്ക് ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. ഇത് പൗരസമിതി എന്ന് പറയുന്ന ക്ലബിൻ്റെ അടുത്ത ഇത് കൊടുക്കുന്നതാണ് കുഞ്ഞുമക്കൾക്ക്. നല്ല രസമാണ് കേട്ടോ കണ്ടുകൊണ്ട് നിൽക്കാൻ. കാര്യം ഒരുപാട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു മക്കളും അവരുടെ രക്ഷിതാക്കളും. ഇപ്പോൾ ആണുങ്ങളുണ്ടെങ്കിൽ മാത്രമേ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂന്നില്ലല്ലോ. എല്ലാ സ്ത്രീകളും ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്, റാലിയിൽ കൂടെ പോകുന്നുണ്ട്.
ഇനിയാണ് ഓരോ തയ്ക്കാവിലെ കുട്ടികളായിട്ട് ഇറങ്ങി തുടങ്ങുന്നത്. ദഫുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഇങ്ങനെ ഓരോ സ്ഥലത്ത്, അതായത് അടുത്ത് ഈ വരുന്നത് നമ്മളിവിടെ ചേറാട്ടുകുഴി എന്ന് പറയും, അവിടുത്തതാണ്. ചേറാട്ടുകുഴി ഉണ്ട്, വളയിടമുണ്ട്, പിന്നെ നിലമേൽ ടൗൺ മസ്ജിദിൻ്റെതുണ്ട്, പിന്നെ അങ്ങനെ ഓരോ ഓമിനിയമ്മയും അമിനത്തയും പോകുന്നുണ്ട്. വാഴോടുണ്ട്, എല്ലാ സ്ഥലവും. അതായത് നമ്മളെ പള്ളിയിലേക്ക് വന്ന് പഠിക്കാനായിട്ട് പൊടിമക്കൾക്ക് ഇന്നത്തെ സാഹചര്യം അറിയല്ലോ, വണ്ടിയും കാര്യങ്ങളൊക്കെ ഒരുപാടായതുകൊണ്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ മിക്ക സ്ഥലങ്ങളിലും തയ്ക്കാവ് പോലുള്ളത് പള്ളികൾ, ചെറിയ ചെറിയ പള്ളികളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പഠിക്കാനുള്ള. അപ്പോൾ പിന്നെ ഇതിനും പോയതുപോലെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ഇത് കണ്ണങ്കോട് ജംഗ്ഷനാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് ദൂരെ നിന്നിട്ടാണ് ഇത് ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചതാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങി തീർന്നിട്ടില്ല. അപ്പം അങ്ങ് കണ്ണങ്കോട് കഴിഞ്ഞു, എന്നിട്ടും പള്ളിയിൽ നിന്ന് ജാഥ ഇറങ്ങി തീർന്നിട്ടില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നിലമേലേക്ക് പോകുന്നതിൻ്റെ ഒരിതാണ് ഈ കാണിക്കുന്നത്. ജംഗ്ഷനിലേക്ക് പോകുന്നതാണ്. ഇനി ഇത് നിലമേ ജംഗ്ഷനിൽ ചെന്ന് അവിടെ സിഗ്നലിൻ്റെ അവിടെ നിന്ന് കറങ്ങി അങ്ങ് ഏതാണ്ട് നമ്മളെ അപ്പുറം സൈഡ് റോഡുണ്ട്, കടക്കൽ എന്ന് പറയും. ആ റോഡിലേക്ക് തിരിഞ്ഞിട്ടാണ് ഓഡിറ്റോറിയത്തിനകത്തൂടെ കയറിയാണ്. പിന്നെ അവിടെ നിന്ന് കുട്ടികൾക്ക് വെള്ളം അത് കൊടുത്തിട്ട് അവിടെ, അതായത് ടൗൺ മസ്ജിദുണ്ട്, ആ മസ്ജിദിൽ പോയിന്റ് ചെയ്യുക. അവിടെ എത്തിച്ച് തിരിഞ്ഞാ വരുന്നത്. പകുതി മുക്കാലും അങ്ങ് ഒരുപാടങ്ങ് പുറകിൽ കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്തൊരുമയോടുകൂടി നിൽക്കും. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇവിടെ ഇങ്ങനെ വിജയിച്ച് പോകുന്നത്. എല്ലാ വർഷവും ഇതുപോലെ ഉണ്ടാവുന്നതാണ് റാലി കേട്ടോ. നമ്മൾ നിലമേ ജംഗ്ഷനിലായി. പിന്നെ ഒരുപാട് വലിയ ആളുകളുള്ളതുകൊണ്ട് കുഞ്ഞുമക്കളെ കാര്യത്തിൽ നമുക്ക് പേടി വേണ്ട, എല്ലാവരും ശ്രദ്ധിച്ച് തന്നെയാണ് കൊണ്ടുപോകുന്നതും എല്ലാം. ഇപ്രാവശ്യം ഏറ്റവും വലിയ ജാഥയായിരുന്നു. കാര്യം കഴിഞ്ഞ വർഷത്തേനേക്കാൾ ആളുള്ളത് കൊണ്ട് ഏറ്റവും വലിയ ജാഥയായിരുന്നു. അപ്പം ഞാനതിൻ്റെ വോയിസ് ഒന്നും ഇതിൽ കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ പിന്നെ സൗണ്ട് വലിയ പ്രശ്നമായിട്ട് വരുന്നതുകൊണ്ടാണ് ഞാനത് കൊടുക്കാതിരുന്നത്. ഇതിവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് ചുറ്റി, അതായത് ആ കടക്കിൽ എന്ന് പറയുന്ന ആ റോഡിലേക്ക് അങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ട് അവിടെ നിന്ന് ആണ് ഇനി ചുറ്റി ഓഡിറ്റോറിയത്തിനകത്തൂടെ കയറിയാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് ഉമ്മച്ചിയുണ്ട് കേട്ടോ, അമ്മച്ചിയുണ്ട്, കുഞ്ഞുമായുണ്ട്. ഇവരെ ഞാൻ കണ്ടത് കുറച്ച് സമയം എടുത്തിട്ട് കണ്ടുപിടിച്ചത്, കാര്യം കുഞ്ഞു മോളെയും മോനെയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരിടയ്ക്ക് ഉണ്ടായിരുന്നു. ഡേ വരുന്നുണ്ടോ ഉമ്മച്ചി? ഉമ്മച്ചിയുണ്ട്, മോളെയും കൊണ്ടാണ് ദേ പോകുന്നുണ്ടോ? അതാണ് ഉമ്മച്ചിയും കുഞ്ഞുമുണ്ട്, കുഞ്ഞു മോളും ഉണ്ട്. അപ്പോഴത്തേക്ക് അവരെ ഇത് ലാസ്റ്റാണ് അവരൊക്കെ നിന്നത്, നമ്മുടെ പള്ളിയിൽ ഇതിലാണ് നിന്നത്. ഇനി ഇവിടെ വന്നതിന് ശേഷം പുതുച്ചേരിയിലേക്കുള്ള പിള്ളേരൊക്കെ അങ്ങ് പോവും. എല്ലാ തയ്ക്കാവിലെയും കമ്മിറ്റിക്കാരും ബാക്കിയുള്ളവരെല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ട്. ഇത് പുതുശ്ശേരിയിൽ പള്ളിയിലെ കുട്ടികളാണ് കേട്ടോ. ഇവിടെ വന്നിട്ടാണ് പിന്നെ ഓരോരുത്തരെയും ഇങ്ങോട്ട് ഏതൊക്കെ പള്ളികളിലേക്കുള്ളതെന്ന് പറഞ്ഞാൽ തിരിഞ്ഞവരങ്ങ് പോവും. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് കണ്ണങ്കൂടേക്ക് ഉള്ളതെല്ലാം തിരിച്ചങ്ങോട്ടേക്ക് വരും. പിന്നെ ഇപ്പം നിലമേ ജംഗ്ഷനിൽ വെച്ച് കുട്ടികൾക്ക് ഇതുപോലെ വെള്ളം, ഫ്രൂട്ടി, അതുപോലെ ജ്യൂസുകൾ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഒക്കെ കൊടുക്കാൻ ഒരുപാട് പേരുണ്ട്. ഞാൻ കുഞ്ഞുങ്ങളുടെ മോളുടെ ജംഗ്ഷനിൽ പോയി വീഡിയോ എടുക്കാൻ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ കണ്ണങ്കോട് ജംഗ്ഷനിലുള്ള ദഫാണേ. അത് നമ്മളെ എത്തീംഖാന നില, നമ്മളെ തട്ടത്തുമല എത്തീംഖാനയിലുള്ള കുട്ടികൾക്കുള്ള
ദഫാണി കാണുന്നത്. അപ്പോൾ അതിൻ്റെ വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല, കാര്യം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവർ രണ്ട് ബാച്ച് കുട്ടികളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അവർ വന്ന് കളിച്ചതിന് ശേഷമാണ്, ഇതെല്ലാം റാലിയൊക്കെ തിരിച്ച് വന്നതിന് ശേഷമാണ് അവർ തട്ടത്ത് മലയിൽ നിന്നുള്ള കുട്ടികൾ വരുന്നത്. ഇപ്പോൾ വെയിലിന് മുന്നെയാണ് ജാഥ പോയി വന്ന കാര്യം, അല്ലെങ്കിൽ പിന്നെ അവർക്ക് കുട്ടികൾക്ക് താങ്ങാൻ പറ്റത്തില്ലല്ലോ വെയിൽ. ഇതിപ്പോൾ ഒരു 9 മണിയൊക്കെ ഇപ്പോൾ നമ്മൾ തിരിച്ച് കണ്ണും കൂടെ എത്തി. അതിനുശേഷമാണ് അവിടെയാണ് ദഫ്. അപ്പോൾ അതിന് അപ്പോഴാണ് ഇവരിവിടെ വരുന്നത്, തട്ടത്ത് മല എത്തിങ്ങാനുള്ള ലാസ്റ്റ് വന്ന് കളിക്കുന്നത്. ഈ ഏജിലുള്ള കുട്ടികളുണ്ടായിരുന്നു, ഇതിന് ചെറിയ കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അവർ എല്ലാ വർഷവും നമ്മൾ ഈ കണ്ണങ്കോട് വരും.
Thank you.
നബിദിനത്തിൻ്റെ കൂടെ ഞാൻ നമ്മളെ പള്ളിയിലേക്ക് മൂന്നാല് ദിവസം മതപ്രഭാഷണം ഉണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് സ്വലാത്ത് വർഷികം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കൂടി ഇതിൽ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ സ്വലാത്ത് വർഷത്തിൻ്റെ തന്നെ മറ്റേ സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദാണ് അദ്ദേഹമാണ് വന്ന് ഒരു ദിവസത്തെ വാള അദ്ദേഹത്തിൻ്റെതായിരുന്നു. എന്തായാലും ആ ഒരു സദസ്സിൽ പങ്കെടുക്കാൻ നമുക്കും പറ്റി. പിന്നെ ഉസ്താദിൻ്റെ അടുത്ത് ഇറങ്ങി നമുക്ക് വീഡിയോ പിടിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് നമ്മൾ സ്ക്രീനിൽ കാണിച്ചത്. ഇത് സ്വലാത്ത് വർഷികത്തിൻ്റെ അന്നത്തേക്കുള്ള ഇത് കാണിക്കുന്നതാണ്, അന്നത്തെ ഒരു വീഡിയോ എടുത്തതാണേ. അങ്ങോട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനൊക്കെ ദഫും കോൽക്കളിയുടെയൊക്കെ വീഡിയോ ഇട്ടിട്ട് അതും കൂടെയൊക്കെ ചേർന്നാണ് എല്ലാം കൂടെ ചേർന്നൊരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തതാണേ. അപ്പോൾ എല്ലാവരും കാണണേ, ഇത് അന്നത്തേക്ക് വന്നതാണ്. 10 അടിയിലുള്ള ഒരു സ്ഥലമാണ് വരുന്നത്, ശംസുദ്ദീൻ ഉസ്താദ് എന്ന് പറയും. വന്ന് സ്വലാത്ത് വാർഷികത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു. സ്ത്രീകൾക്കുള്ള ഇതൊന്നും ഞാൻ വീഡിയോ ഇതിൽ ഇട്ടിട്ടില്ല. ഇത് പുറത്തെ കാര്യങ്ങൾ മാത്രം എനിക്കൊരാൾ വീഡിയോ എടുത്തു തന്നതാണ്, ഒരു പയ്യനെ കൊണ്ട് എടുപ്പിച്ചതാണ്. പുറത്തത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.